ഡോക്ടറിനെ എനിക്കും നല്ലതുപോലെ പരിചയമുണ്ട്. ഇപ്പോൾ ഡോക്ടർ എന്നെ അറിയുന്നത് പോലെ ഞങ്ങൾ പരസ്പരം ചാനലിലൂടെയൊക്കെ നമ്മൾ പരസ്പരം വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇന്നാണ് ഡോക്ടറിനെ ഒന്ന് ഹസ്തദാനം ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചത്. വർഷങ്ങളായിട്ട് തന്നെ അറിയാം. തീർച്ചയായിട്ടും കൊട്ടിയ റോട്ടറി ക്ലബിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ഈ ക്ലിനിക്കിനും ഡോക്ടറിനും കുടുംബത്തിനും നമ്മൾ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ നേരുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ബിജു സാറ്, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിനും. ശരിക്കും ഞങ്ങൾക്കൊക്കെ അറിയാം ഈ ബിജു സാറിന് ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചപ്പോൾ നമ്മളെല്ലാം വളരെ വിഷമിച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്നായിരുന്നു നല്ലൊരു റിക്കവറി അദ്ദേഹത്തിന് ഉണ്ടായത്. തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ ഒരു കയ്യൊപ്പ് കൂടി അദ്ദേഹത്തുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഈ ഒരു വേദിയിൽ നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചതിന് ജഗദീശനോട് 1000 പ്രാർത്ഥനകൾ നൽകിക്കൊണ്ട് ഡോക്ടറിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതിലേക്ക് ഭാഗ്യം എന്ന് വെച്ചാൽ, ഉപാസന ഹോസ്പിറ്റലിൽ രാത്രി സന്ധ്യ കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് രാവിലെ കഴിഞ്ഞാൽ, എൻ്റെ ഭാഗ്യത്തിന് അവിടെ സ്കാൻ ചെയ്യാനുള്ള ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. എന്തോ കാര്യത്തിൽ അന്ന് നിന്നു, പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് ഹെവി ബ്ലീഡിങ് തലച്ചോണ്ട് ഇവിടെ ഈ ഭാഗത്ത് എൻ്റെ അണിയും കൂറുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എൻ്റെ വൈഫിന് ആദ്യമായിട്ട് സ്ട്രോക്ക് വരുന്നുണ്ട്. കൊല്ലത്ത് വെച്ച് സംഭവിച്ചു. നേരത്തെ പുള്ളി പറഞ്ഞതുപോലെ ദൈവവിശ്വാസിയാണ് ഞാനും. പക്ഷേ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്കിലും ചില നിമിത്തങ്ങളൊന്നുണ്ടായി. ഞാൻ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് നേരെ ബെൻസർ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് വന്നു. അവിടെ ട്രാഫിക് ബ്ലോക്കായതിൻ്റെ പേരിൽ നേരെ ഉപാസന ഹോസ്പിറ്റലിൽ വന്നു. ആ നിമിഷം പുള്ളി പറഞ്ഞ പോലെ ഒരു ദൈവ നിമിത്തം എന്നുള്ള രീതിയിൽ, സാർ ഇത് 15 ദിവസത്തെ ലീവ് കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്നൊരു ദിവസമാണ്. ഞാൻ എൻ്റെ വൈഫുമായിട്ട് വീൽ ചെയറിൽ കയറി ചെല്ലുന്നു. സാറിനെ കാണുന്നു. സാറ് പറഞ്ഞു, ഇതാണ് സംഭവം, പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് ചെയ്തതിൻ്റെ പേരിൽ ഇന്നും വൈഫ് ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിരിക്കാം ഒരു പക്ഷേ ഒരു ദൈവതുല്യനായി സാറിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ നൈസ് ഹോസ്പിറ്റലിൽ ആദ്യം പോയി. അവിടെ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു, നമുക്ക് ലേഡി ഡോക്ടർ. അതുകൊണ്ട് സാറ് ഇപ്പം എന്നെ കയറി വരാൻ പറഞ്ഞപ്പോൾ തന്നെ നെഞ്ചെടുപ്പ് കൂടി. ഇതൊക്കെ മാറിയിട്ടില്ല. സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോൺ കയ്യിൽ താഴെ പോയി. ഒരു അരമണിക്കൂർ സംസാരിച്ച് ഫോൺ താഴെ പോയി. അന്നേരമാണ് അറിയുന്നത് കയ്യിൽ എല്ലില്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ. അതിനിടെ തുമ്പിക്ക് ഇതൊക്കെ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് പിന്നെ പറഞ്ഞൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കാര്യം അറിയാം. അന്നേരം ഇല്ലാത്തവരൊക്കെ അത് ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിക്കണേ. ആ എല്ലാവർക്കും വരാം. ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും വരാവുന്ന അസുഖമാണ് ജെന്നി. വല്ല അമ്പലം കെട്ടാനോ വല്ല പള്ളി കെട്ടാനോ ഉപയോഗിച്ചൊക്കെ നല്ലതായിരിക്കും. എല്ലാവർക്കും ആഹാരം മേടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഈ വലിച്ച് കയറ്റുന്ന കണ്ടു കഴിഞ്ഞാണ്ടല്ലോ. ഒരു ദിവസം 10-12 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരു അപ്പാപ്പനുണ്ട്. 85 വയസ്സായി. ഇതുവരെ അപ്പാപ്പൻ പറയുന്ന എല്ലാ തവണ വരുമ്പോഴും ഇവിടെ പറയും, ഇനി ഞാൻ പോകാൻ വലിക്കത്തില്ലെന്ന് പറയും. വീട്ടുകാർ പോകാണ്ട് കഷ്ടപ്പെടുക, അവർക്കും പ്രശ്നങ്ങളാണ്, മറ്റുള്ളവർക്കും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്മോക്കിംഗ് ആണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ വിശ്വസിക്കാമെന്ന്. 6 ഇരട്ടി സ്റ്റോപ്പ് ഉണ്ടാക്കുമെന്നാണ് സ്മോക്ക് ചെയ്യാത്ത ഒരാളെന്ന്. ശ്രദ്ധിക്കുമല്ലോ ഇത്രയും കാര്യങ്ങൾ. അങ്ങനെ 7 കാര്യമായല്ലോ. സിമ്പിൾ 7. ശ്രദ്ധിക്കുമല്ലോ. സിമ്പിൾ 7 ആയില്ലേ? എണ്ണിയായിരുന്നോ ഞാൻ പറഞ്ഞത്? 3 അസുഖങ്ങൾ, 4 മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 4 3 7 സിമ്പിൾ. ഇതാണ് സ്ട്രോക്ക്. ഇത് ഇന്നോട്ട് ശ്രദ്ധിക്കുമല്ലോ, 90% പേർക്കും ഈ അസുഖം വരുത്തില്ല. വന്നാലല്ലേ എന്നെ പോലുള്ളവരുടെ അടുത്ത് വരേണ്ട കാര്യമുള്ളൂ. എൻ്റെയൊക്കെ മോന്ത കണ്ട ആരെങ്കിലും പിന്നെ കാണാൻ പറ്റുള്ളൂ. വരേണ്ട കാര്യം ഉണ്ടാക്കുന്നത് എന്തിനാദ്യം? അതാലോചിക്കണ്ടേ. നമ്മൾ അങ്ങനെ കയറാൻ പാടില്ല. ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കയറാൻ പാടില്ല. നിങ്ങൾ ഫിസിഷ്യനെ ഒക്കെ കണ്ടോ പ്രോബ്ലം. ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം പോക്കാം. കാര്യം എന്താ? ശിഷ്ടകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. അത് ഞാൻ ഉണ്ടാക്കി വെച്ച റൂളല്ല. സ്ട്രോക്ക് ഓരോ വർഷവും അതിൻ്റെ റിസ്ക് കുറഞ്ഞു കുറഞ്ഞ് വരുമെങ്കിലും നിങ്ങളുടെ ശിഷ്ടകാലം ഈ സ്ട്രോക്ക് വരാനുള്ള റിസ്ക്, ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഈ പറഞ്ഞ രീതികളൊന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസ്ക് എന്നുകൊണ്ട് നിങ്ങൾ ജീവിതകാലത്തേക്ക് മരുന്ന് രക്തവലിക്കാനുള്ള മരുന്നുകൾ ചെറിയ ഡോസ് കഴിച്ചിരിക്കണം. അതിനകത്തെ കിഡ്നിയെക്കുറിച്ച് ബോധം ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റേ ഇതിനെ കിഡ്നി അല്ല പ്രധാനം, തലച്ചോറാണ് പ്രധാനം. ഇന്നത്തെ ദിവസമെങ്കിലും സമയം വേസ്റ്റ് ആക്കരുത്. എത്രയും പെട്ടെന്ന് ചികിത്സ വേണം. പുതിയ ചികിത്സകൾ, വളരെ നല്ല ചികിത്സകൾ അവൈലബിളാണ്.
അതിനുള്ള സെൻറ്ററുകളുണ്ട്, മരുന്നുകൾ അവൈലബിളാണ്, രക്തക്കെട്ട് അലിയിക്കുന്ന നല്ല മരുന്നുകളുണ്ട്, വില കുറഞ്ഞ മരുന്നുകളും വന്നിട്ടുണ്ട്. പക്ഷേ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കിട്ടിയാലേ അത് ചെയ്യാൻ കഴിയുള്ളൂ. സോ സമയം പാസീവ് സ്മോക്കിങ്ങും ആക്റ്റീവ് സ്മോക്കിങ്ങും നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുക. മറ്റുള്ളവർ എനിക്ക് 104 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇപ്പോൾ കുറയ്ക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്നു 90 സെൻറ്റിമീറ്ററിൽ താഴെ ആയിരിക്കണം, ഫിറ്റായിരിക്കണം. 6 പാക്കൊന്നും ഇല്ലെങ്കിലും ഇത് 90 സെൻറ്റിമീറ്ററിൽ താഴെ ആയിരിക്കണം. വെയ്സ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയും, ഹിപ്പിൽ